ഹലോ, വെൽക്കം ടു അമൃത സുരഭി. ഞാൻ ഡോക്ടർ സരിത പ്രേംകൃഷ്ണൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കഴുത്ത് വേദനയും അതിൻ്റെ ചില കാരണങ്ങളും അതിൽ പാലിക്കാവുന്ന നിർദ്ദേശങ്ങളും എക്സസൈസും ഒക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നടുവേദനയും അതിൻ്റെ കാരണങ്ങളും അതിൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ചില മാർഗങ്ങളും പാലിക്കാൻ പറ്റുന്ന ചില വ്യായാമ മുറകളും ചികിത്സാ രീതികളെയും പറ്റിയിട്ടാണ്. നടുവേദന നമുക്കറിയാം ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് നടുവേദന. നടുവേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരെ നിവർത്തി നിൽക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചലനങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ നട്ടെല്ലുകൾ. അതായത് നമ്മുടെ കഴുത്തെല്ലുകളും പുറമെല്ലുകളും നടു ഭാഗത്തുള്ള എല്ലുകളും എല്ലാം ചേർന്ന് ആണ് നമ്മളെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിലായാലും നമ്മൾ ചലിക്കുന്നതിലായാലും നമ്മൾ നിവർന്ന് നിൽക്കുന്നത് നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നത് എല്ലാത്തിനും നമ്മുടെ ആക്ഷൻസിന് സഹായിക്കുന്നത് നമ്മുടെ നട്ടെല്ലുകളാണ്. അപ്പോൾ ഈ നട്ടെല്ലുകൾക്കുണ്ടാവുന്ന പല അവസ്ഥകളാണ് നടുവേദന പോലുള്ള ഒരു ഘട്ടത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കണം, നട്ടെല്ലുകളുടെ ഒരു ചെറിയ ഘടനയെപ്പറ്റി ഞാനൊന്ന് പറയാം. ആകെ നമ്മുടെ പുറം എല്ലുകളും കഴുത്തെല്ലുകളും നടു എല്ലുകളും എല്ലാം ചേർത്ത് വരുന്നത് 33 ആണ്. 33 കശേരുക്കളാൽ നിർമ്മിതമാണ് നട്ടെല്ലുകൾ. കഴുത്തെല്ലുകൾ 7 എണ്ണം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ പുറം അതിന് താഴോട്ട് വരുന്ന പുറം എല്ലുകൾ 12 എണ്ണം, അതിനുശേഷം നടുഭാഗത്തുള്ള എല്ലുകൾ 5 എണ്ണം, ഇതിനുശേഷം അതിന് താഴെ വരുന്ന ത്രികാസ്ഥി അത് 5 എണ്ണം ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. ഏറ്റവും താഴെയുള്ള ടെയിൽ ബോൺ എന്ന് വിളിക്കുന്ന കോക്കിക്സ് എന്ന് പറയുന്ന ഭാഗം അത് 4 എണ്ണം കൂടി ചേർന്നിരിക്കുന്ന അസ്ഥികളാണ്. ഈ കശേരുക്കളാൽ നിർമ്മിതമായ നമ്മുടെ നട്ടെല്ലുകൾ അറിയാം, അതിനിടയിൽ ഇപ്പം നട്ടെല്ലുകളെ മാത്രം അടുക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് എന്തൊരു ചെറിയ ചെറിയ പ്രഷർ വന്നാലും ഇത് തമ്മിൽ ഉരസും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനിടയിൽ ഒരു കുഷൻ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ഞാൻ അന്ന് പറഞ്ഞൊരു ജെല്ല് പോലെ, ഇപ്പം ചില ആളുകൾ അതിനെ ചവ് എന്നൊക്കെ വിളിക്കും, അതുപോലെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു ജെല്ല് പോലെ കുഷൻ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഞാൻ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്കുകളാണ് നമ്മളുടെ നട്ടെല്ലുകളെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന നട്ടെല്ലുകളുടെ ഉരസലുകൾ ഒഴിവാക്കാനും ക്ഷതങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നത്. ഇതുകൂടാതെ ഈ നട്ടെല്ലിൻ്റെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ സുഷുമ്ന നാഡി, അതായത് സ്പൈനൽ കോഡെന്ന് വിളിക്കും സുഷുമ്ന നാഡികൾ, ഈ സുഷുമ്ന നാഡി പെട്ടെന്ന് സുഷുമ്ന നാഡിക്കുള്ള ക്ഷതം ഒഴിവാക്കാനും ഈ ഡിസ്ക് അതുപോലെ തന്നെ ഈ നട്ടെല്ലുകൾ നമ്മളെ സഹായിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ നട്ടെല്ലുകളെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ചലനവള്ളികൾ, പേശികൾ, നരമ്പുകൾ, അതിൻ്റെ സ്നായുക്കൾ എല്ലാം ഈയൊരു നമ്മുടെ ഓരോ തരത്തിലുള്ള ചലനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ കുനിയുന്നതായാലും ഇരിക്കുന്ന ആളും നിൽക്കുന്ന ആളും നടക്കുന്ന ആളും എല്ലാ ആക്ഷൻസിനും നമ്മളെ ഇത് കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഇവയ്ക്കുണ്ടാവുന്ന പലതരം വ്യത്യാസങ്ങൾ, ഈ നട്ടെല്ലുകൾക്കുണ്ടാവുന്ന പല അവസ്ഥകളാണ് നടുവേദന എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിന് ആദ്യം തന്നെ ഞാൻ നടുവേദനയുടെ കാരണങ്ങൾ പറയാം. ആദ്യം തന്നെ പറയട്ടെ, നടുവേദനയുടെ കാരണങ്ങളിൽ ഒന്ന് നട്ടെല്ലിനുണ്ടാവുന്ന തേയ്മാനമാണ്, അതായത് സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന അവസ്ഥ, ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതാണ് നട്ടെല്ലിനുണ്ടാവുന്ന തേയ്മാനങ്ങൾ. അമിതമായ ആയാസമുള്ള ജോലികളൊക്കെ ചെയ്യുകയും നിരന്തരമായി ചെയ്തു വരികയും ഇതുകൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തട്ടോ മുട്ടോ ഒക്കെ നടുവിന് സംഭവിക്കുമ്പോൾ അതിനെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അധ്വാനം കൂടി പോകുമ്പോൾ നട്ടെല്ലുകൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ തേയ്മാനമാണ് ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ സമയം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നടുവിൻ്റെ ഭാഗത്ത് ഒരു വേദന അനുഭവപ്പെടുന്നു. നമ്മളുടെ ജോലികൾ ചെയ്യുമ്പോൾ ഈ വേദന നമ്മൾക്കൊരു അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇത് കൂടാതെ തന്നെ കാലിന് കുറേ സമയം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെ കാലിനുണ്ടാവുന്ന ഒരു തരിപ്പ്, ഒരു കഴപ്പ്, നടുഭാഗത്തുണ്ടാവുന്ന ഒരു പിടുത്തം, ഇതെല്ലാം ലംബാർ സ്പോണ്ടൈലോസിസിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്ത അവസ്ഥ ലംബാർ സ്പോണ്ടിലൈറ്റിസ്. അപ്പോൾ ഈ ഐറ്റിസ് എന്നുള്ള വേർഡ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഐറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു വീക്കത്തിനെയാണ്. ഇത് കൂടുതലും കണ്ടുവരുന്നത് ഈ ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ കൂടുതലും കണ്ടുവരുന്നത് പ്രായമാവുന്നവർ, ഈ 40-45 വയസ്സിന് മുകളിലുള്ളവരിലാണ്.
സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ അവസ്ഥ, അതായത് നട്ടലുകൾക്കുണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ സന്ധി, നട്ടലിൻ്റെ ജോയിൻറ്റിനുണ്ടാകുന്ന വാദം എന്നൊക്കെ പറയാം, ഈ ഒരു അവസ്ഥ കൂടുതലും കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് നടുവിന് അനുഭവപ്പെടുന്ന വേദന, കഴുത്തുകൾക്ക് അനുഭവപ്പെടുന്ന വേദന, ഇത് കൂടാതെ മുട്ട് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അനുഭവപ്പെടുന്ന കടുത്ത വേദന, ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. കുറേ സമയം നടന്നു കഴിയുമ്പം ഈ വേദന കുറയുന്നു, അല്ലെങ്കിൽ ആയാസമായ ജോലികൾ അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനി വേദന കുറയുന്നു. ഇതാണ് സ്പോണ്ടിലൈറ്റിസിൻ്റെ ലക്ഷണം. പലപ്പോഴും ഈ സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും സ്പോണ്ടൈലോസിസ് ആണെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ അതിന് ചികിത്സകൾ എടുക്കാതെ പോകുന്ന ഒരവസ്ഥയിൽ ഈ നമുക്കറിയാം, നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നട്ടലിൻ്റെ ഈ ദ്വാരത്തിന് ഇടയിലൂടെ പോകുന്ന സുഷുമ്ന നാഡിക്ക് അതിന് ഉള്ളൊരു വ്യാസമുണ്ട്, അത് കടന്നു പോകാനുള്ളൊരു വ്യാസം കുറയുകയും ക്രമേണ സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ, അതായത് ഈ സുഷുമ്ന നാഡി കടന്നു പോകുന്ന ദ്വാരത്തിലുണ്ടാകുന്ന ഇടിവ് സംഭവിക്കുന്നു. ഇത് കാലക്രമേണ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നടക്കുവാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചലനശേഷി തീരെയും ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥ കാണുന്നു. ഇനി മൂന്നാമത്തെ അവസ്ഥ ആണ് പലപ്പോഴും നമ്മളുടെ വീഴ്ചകൾ മൂലം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചിലപ്പം ബാത്റൂമിലൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് തെന്നി വീഴ്ച, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ തെന്നി വീഴുന്ന അവസ്ഥ, ബാക്കിലോട്ടുള്ള എല്ലാ വീഴ്ചകളും കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഡിസ്ക് തെറ്റുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു നട്ടെല്ലുകളുടെ ഇടയിൽ ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഈ ഡിസ്കുകൾ, ഈ ഡിസ്കുകൾക്കൊരു പുറം ആവരണമുണ്ട്. ഡിസ്കിന് എന്തെങ്കിലും ഒരു കടുത്ത ക്ഷതം സംഭവിക്കുമ്പോൾ ഈ ഡിസ്കിനകത്തെ ന്യൂക്ലിയസ് വെളിയിലേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ് സ്ലിപ്ഡ് ഡിസ്ക് അല്ലെങ്കിൽ ഇൻ്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന മറ്റൊരവസ്ഥ. ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കടുത്ത നടുവേദനയും കാലുതരിപ്പും കാലുകഴപ്പും, എന്തെങ്കിലും ഒരു ഭാരം കാലിലെടുത്ത് വെച്ചാൽ കുറയും എന്നൊരു ഫീലിംഗ് വരിക, നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് എല്ലാം കണ്ടുവരുന്നു. ഈ ഒരവസ്ഥയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിന് താഴെ കാലിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ കാലിലെ ഏറ്റവും വലിയ നരമ്പായ സിയാറ്റിക് എന്ന് പറയുന്ന നെർവിന്, ആ നരമ്പിന് ഉണ്ടാകുന്ന വീക്കം, കാലക്രമേണ കാലുകൾ ചലിപ്പിക്കുമ്പോൾ അസഹ്യമായ വേദന ഒക്കെ കാരണമാകാറുണ്ട്. ഇനി മറ്റൊരവസ്ഥയാണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരന്തരമായിട്ട് ആയാസം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തട്ടോ മുട്ടോ നടുവിന് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന കടുത്ത നടുവേദന, അല്ലെങ്കിൽ ആ നടുവേദന പലപ്പോഴും നട്ടലിനെ പോലെ തന്നെ മറ്റു സന്ധികളിലും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി മറ്റൊരവസ്ഥയാണ് ഈ ആർത്തവ സംബന്ധമായ അല്ല ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വേദനകൾ, അത് പലപ്പോഴും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. ഇനി ഇത് കൂടാതെ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നട്ടലുകൾക്ക് നമുക്ക് ഇപ്പോൾ നട്ടലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ചില പേശികൾക്കുണ്ടാവുന്ന വീക്കം, അത് ചിലപ്പോൾ ഒരുപാട് സമയം ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ട് തൂക്കുന്ന എന്തെങ്കിലും ഭാരം, ലോങ് ഡ്രൈവ്, ഇല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ അമിതമായ സമയത്ത് നമ്മൾ ചിലവഴിക്കുന്നതുകൊണ്ടൊക്കെ ഫൈബ്രോ മയാൾജിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇനി ഈ അവസ്ഥയും കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ സിയാറ്റിക്ക എന്ന് പറയുന്ന ഒരവസ്ഥ, നമ്മുടെ കാലിൻ്റെ നരമ്പ്, ഏറ്റവും വലിയ നരമ്പ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നരമ്പിനുണ്ടാവുന്ന വീക്കം പലപ്പോഴും കടുത്ത നടുവേദനയ്ക്ക് കാരണമാകുന്നു. അത് പലപ്പോഴും ഈ നട്ടലിൻ്റെ ഡിസ്ക്, നമുക്കറിയാം ഒരു കോയിൻ നമ്മൾ അടുക്കി വെച്ചിട്ട് ഇതിനൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മളൊരു നൂല് കടത്തി വിട്ടാൽ എല്ലാ കോയിനും അതേ ഒരു സ്ട്രീമിലാണ് അടുക്കിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂല് താഴത്തെ കോയിൻ വരെ പോകും. എന്നാൽ അതിലൊരു കോയിൻ തള്ളി നിന്നാൽ ഈ നൂലിൻ്റെ പാത തെറ്റും, അവിടെ പിന്നെ താഴോട്ട് പോകത്തില്ല. ഇതേ അവസ്ഥയാണ് നമ്മുടെ നാടിക്കായാലും നമ്മുടെ നരമ്പിനായാലും സംഭവിക്കുന്നത്. ഒരു ഡിസ്കെങ്കിലും തള്ളി നിന്ന് കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ താഴോട്ടുള്ള രക്തയോട്ടത്തിനെ അത് ബാധിക്കുന്നു. ഇതാണ് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന നടുവേദനയുടെ കാരണം. ഇനി ഇത് കൂടാതുള്ള ചില കാരണങ്ങൾ വരും. ഒന്ന്, അസ്ഥികൾക്കുണ്ടാവുന്ന ക്യാൻസർ. ഇതുപോകെ ഗർഭസ്ഥ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന, ഗർഭസ്ഥ ശിശു വളരുന്നതനുസരിച്ച് നടുവിനുണ്ടാകുന്ന വേദന, അത് കൂടുതലും അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് റിലാക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉത്ഭവിക്കുന്നു. ഈ റിലാക്സിൻ ഹോർമോണിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നട്ടിൽ നമ്മളെ ഇടുപ്പല്ലുകളെ അയക്കുവാൻ അത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടുപ്പല്ലുകൾക്കുണ്ടാവുന്ന ഒരു, ഈ ഗർഭസ്ഥ ശിശു വളർന്നു പോകുന്ന അനുസരിച്ച് ഇടുപ്പല്ലുകൾക്കുണ്ടാവുന്ന ഒരു സ്ട്രെയിൻ പലപ്പോഴും ഇങ്ങനെയൊരു വേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി മറ്റുള്ളത് പെൽവിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. ഈ ഇടുപ്പ് ഭാഗത്തുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള വീക്കങ്ങൾ അല്ലെങ്കിൽ ഗർഭാശയത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ നീർക്കെട്ടുകൾ,
ഒക്കെ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. വൃക്കകളിലുണ്ടാകുന്ന കല്ലുകൾ നടുവേദനയാണ്. അപ്പോൾ എന്തും നമ്മൾ വ്യക്തമായിട്ട് കാരണം മനസ്സിലാക്കി മാത്രമേ ഇതിൽ ചികിത്സകൾ തേടാവൂ. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ജന്മനാ ഉണ്ടാവുന്ന വൈകല്യങ്ങൾ, നടുവിനുള്ള വളവുകൾ, വളവ് തിരി. ഇപ്പം നട്ടലിന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു വളവുണ്ട്. ഈ വളവ് മാറി നടുവിൻ്റെ പുറം ഭാഗം തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ സ്കോളിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ചില അവസ്ഥകളിൽ ഇത് പോകെ കഞ്ചനായിട്ടായിട്ട് ഇപ്പോൾ ജന്മനാ ഉണ്ടാവുന്ന നമ്മളുടെ നാഡീ വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥ, അതായത് സ്പൈന ബൈഫിഡ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓസ്റ്റിയോപോറോസിസ് പലപ്പോഴും സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഈ ഓസ്റ്റിയോപോറോസിസ്. കാരണം നട്ടെല്ലിനുണ്ടാവുന്ന ആ നട്ടെല്ലിൻ്റെ ആ ഒരു ഘടനയ്ക്ക് വരുന്ന വ്യത്യാസം, ബോൺ ഡെൻസിറ്റിക്ക് വരുന്ന വ്യത്യാസമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ബോൺ ടി ബി വലിയ വലിയ അസ്ഥികളെയും നട്ടെല്ലുകളെയും ബാധിക്കുന്ന ഈ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ വലിയ വലിയ അസ്ഥികളെയും ഈ നട്ടെല്ലുകളെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ബോൺ ടി ബി. അപ്പോൾ ഇനി സാക്രോ ഇലിയാറ്റിസ്, അതായത് നമ്മുടെ ഏറ്റവും താഴെയുള്ള ത്രികാസ്ഥിക്കും ഈ ഇടുപ്പ് ജോയിൻറ്റിനും ഉണ്ടാകുന്ന വീക്കങ്ങൾ പലപ്പോഴും ഇതിന് കാരണമാവാറുണ്ട്. പിന്നെ ട്രോമാറ്റിക് ആയിട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, വീഴ്ചകൾ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ട് വരുന്ന വേദന, ആക്സിഡൻറ്റ് മൂലം ഈ നട്ടലുകൾക്കുണ്ടാവുന്ന ഒടിവുകൾ അല്ലെങ്കിൽ നട്ടലിൻ്റെ ആ ജോയിൻറ്റിന് വരുന്ന തെറ്റൽ, അതായത് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും, ഇങ്ങനെയുള്ള ചില ഘട്ടത്തിൽ ഈ ഇതേ നടുവേദന നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. കടുത്ത നടുവേദനയായിരിക്കും, അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒടിവുകളിൽ സംഭവിക്കുന്നത് കൂടുതൽ. അപ്പോൾ ഇതാണ് കുറച്ച് കാരണങ്ങൾ, നടുവേദനയുടെ കാരണങ്ങൾ. ഇനി ഇതിൽ പൊതുവേ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കൂടി ഞാൻ പറയാം. രാവിലെ എണീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത നടുവേദന, അതോടൊപ്പം തന്നെ മുട്ടുവേദന, മറ്റ് സന്ധികളിൽ അനുഭവപ്പെടുന്ന വേദന, അതുകൂടാതെ ഒരു കുറേ സമയം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തോ അനുഭവപ്പെടുന്ന നടുവേദന, കമ്പ്യൂട്ടറിന് മുന്നിൽ ഏകദേശം ഒരു 2 മുതൽ 3 മണിക്കൂറിന് മേലെ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു കഴപ്പ്, ബുദ്ധിമുട്ട്, നടുവിൽ തുടങ്ങി കാലിൻ്റെ പാദം വരെ അനുഭവപ്പെടുന്ന വേദനയും തരിപ്പും, എല്ലാം ഈ വിവിധതരം നടു സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ്, ഇപ്പോൾ നട്ടലിനൊരു പ്രശ്നമുണ്ടോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം തന്നെ പറയട്ടെ, എക്സ്റേ. എക്സ്റേയിലൊരു ഫൈൻഡിങ്സ് ഓക്കെ, ഇനി നമുക്ക് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാനാണെങ്കിൽ ഒന്നുകിൽ സി ടി ഇല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണന്റ് ഇമേജ്, അതായത് MRI പോലത്തെ സ്കാനുകളിലേക്ക് നമുക്ക് തിരിയാം. ഇനി ബോൺ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ ഇപ്പോൾ ബോൺ കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്. അതുകൂടാതെ നരമ്പുകളുടെ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ നരമ്പ് നേർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വാദം, അതായത് റൂമറ്റോയ്ഡ് രാമവാദം പോലത്തെ അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ലറ്റിക് കണ്ടീഷൻ ആണെങ്കിലും രക്തപരിശോധനകളും തീർച്ചയായിട്ടും ഇതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, പലപ്പോഴും എല്ലാവരും ശീലിക്കുന്ന ഒരു പൊസിഷനാണ് കമന്ന് കിടക്കുക എന്നുള്ളത്. ഒരിക്കലും കമന്ന് കിടക്കരുത്. കമന്ന് കിടക്കുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഘടന മാറുകയാണ്, നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഷേപ്പിനെ നമ്മൾ സ്ട്രെയിൻഫുൾ ആക്കുകയാണ്. പലപ്പോഴും കമന്ന് കിടക്കുമ്പോൾ കഴുത്ത് തിരിഞ്ഞേ കിടക്കാറുള്ളൂ. അപ്പോൾ കഴുത്ത് തിരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അനുഭവപ്പെടുന്ന, നടുവിന് അനുഭവപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പലപ്പോഴും നട്ടലിൻ്റെ വീക്കം പോലുള്ള അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തിക്കും. മറ്റൊരവസ്ഥ, അമിതമായിട്ട് 2-3 തലയണ വെച്ചിട്ട് നടുവിനെ ഭയങ്കരമായി ഉയർത്തി അല്ലെങ്കിൽ കഴുത്തിനെ ഭയങ്കരമായി ഉയർത്തി വെച്ച് കിടക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുക. കമ്പ്യൂട്ടറിന് മുമ്പിലായാലും നിങ്ങൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴായാലും ഒരു മണിക്കൂറിന് മുകളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കണം. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അല്പസമയം എറിച്ച് ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അന്ന് പറഞ്ഞ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുകയോ ചെയ്യണം. ഇനി മറ്റൊരവസ്ഥ, നടുവിനുണ്ടാകുന്ന വീഴ്ചകൾ പലപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുക. നട്ടലിന് സംബന്ധമായിട്ട് പെട്ടെന്നൊന്ന് ഇരിക്കുന്നതൊക്കെ വീണ് കഴിഞ്ഞാൽ പലപ്പോഴും ആരും അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അതിനെ ശ്രദ്ധിക്കാതെ പോകും. ഇപ്പോൾ വേദനയില്ലല്ലോ, പിന്നീട് അതൊരു കടുത്ത വേദനയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമ്മൾ വൃക്കകളിലുണ്ടാകുന്ന കല്ലുകൾ പലപ്പോഴും ചെറിയ ചെറിയ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. മലബന്ധം ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ധാരാളം ആഹാരത്തിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം കൂടുതൽ കഴിക്കുക. പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ഇപ്പോൾ കാൽസ്യം കൂടുതലടങ്ങിയിട്ടുള്ള മീനുകളാണെങ്കിലും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. നട്സ് ഐറ്റംസ്, അതേപോലെ നമ്മൾക്ക് ദൈനംദിനമായി ശീലിക്കാൻ കഴിയുന്ന ഈ ബ്രൗൺ റൈസ്, അതായത് ഈ തവിട് അടങ്ങിയിട്ടുള്ള ചോറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മലബന്ധം അധികം ഉണ്ടാവാതെ അത് സഹായിക്കുന്നു. മറ്റൊരവസ്ഥ,
അമിതമായി ഭാരം തൂക്കുക, ശരീരഭാരം കൂടാതിരിക്കാൻ നോക്കുക. ഇതെല്ലാം നമുക്ക് നട്ടെല്ല് സംബന്ധമായ രോഗങ്ങളെ ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങളാണ്. ഇനി ചികിത്സകളെ പറ്റി പറയാനാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ്. അത് ഉള്ളിലേക്കുള്ള മരുന്നാണെങ്കിലും ഉള്ളിലെ ഈ നട്ടെല്ലുണ്ടാകുന്ന വീക്കവും ഈ തരത്തിലുള്ള ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ആയുർവേദ മരുന്നുകൾ ധാരാളം ലഭ്യമാണ്. എപ്പോഴും അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നിങ്ങൾ അത് സ്വീകരിക്കേണ്ടത്. ഇതുകൂടാതെ തന്നെ ചികിത്സകൾ ധാരാളം ലഭ്യമാണ്. എല്ലാ ആയുർവേദ ആശുപത്രികളും അവസ്ഥയ്ക്കനുസൃതമായിട്ട് ചികിത്സകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പം എണ്ണയിടുന്നതാണെങ്കിലും കിഴികളാണെങ്കിലും വിവിധതരം കിഴികൾ, നടുവിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ചില പ്രത്യേക ചികിത്സകൾ, വസ്തികൾ പോലെയുള്ള കടിവസ്തി പോലുള്ള ചികിത്സകൾ, ഇല്ലെങ്കിൽ ഉള്ളിൽ പഞ്ചകർമ്മ ചികിത്സയായ വസ്തികൾ, ഇതെല്ലാം നമ്മൾ നട്ടെല്ല് രോഗങ്ങളിൽ കൊടുക്കുന്ന ചില ചികിത്സാ രീതികളാണ്. ഇനിയും ചില എക്സസൈസ് കൂടി ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലാദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്കറിയാം ഭുജംഗാസനം ഇപ്പോൾ യോഗാസനങ്ങളിൽ വളരെയധികം പോപ്പുലറായിട്ട് കോബ്ര പോസ് എന്ന് പറയും. കമന്ന് കിടന്നിട്ട് രണ്ട് കൈകളും രണ്ട് സൈഡിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ നടുവും കഴുത്തും ചേർന്ന് നിവർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, നിവർന്ന് കിടന്നിട്ട് നിങ്ങളുടെ ഒരു മുട്ടുകാലിനെ ഒരു കാലിനെ മടക്കി ആ മുട്ടിനെ നെഞ്ചിലേക്ക് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു എക്സസൈസ്. ഇതേപോലെ തന്നെ രണ്ട് മുട്ടിനും മാറി മാറി ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. മറ്റൊന്ന്, രണ്ട് കാലുകളും മടക്കി, രണ്ട് കാലുകളുടെയും മുട്ടുകൾ മടക്കി നെഞ്ചിനോട് ചേർത്ത് വെച്ച് ചെയ്യുന്ന മറ്റൊരു വ്യായാമം. ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമ രീതികളാണ്. എപ്പോഴും വ്യായാമങ്ങൾ പ്രത്യേകിച്ചും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കുക. ഡിസ്ക് സംബന്ധമായ കടുത്ത ബുദ്ധിമുട്ടുകളുള്ളവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടുത്ത രോഗങ്ങൾ ബാധിതയായിട്ടുള്ളവർ തീർച്ചയായിട്ടും വ്യായാമങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരവസരത്തിൽ പുതിയൊരു വീഡിയോയുമായി എത്തുന്നതാണ്. നന്ദി.